കുവൈത്തിൽ ജനുവരി പതിനൊന്ന് മുതൽ പുതിയ ക്വാറൻറ്റൈൻ നിയമങ്ങൾ നിലവിൽ വന്നു രോഗബാധ സ്ഥിരീകരിച്ച മറ്റൊരാളുമായി പതിനഞ്ച് മിനിറ്റോ അതിൽ കൂടുതലോ നേരം മുഖാവരണം ധരിക്കാതെ അതായത് മാസ്ക് ധരിക്കാതെ രണ്ട് മിനിറ്റിൽ താഴെ അകലത്തിൽ സമ്പർക്കം പുലർത്തിയാൽ അയാളെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തും വാക്സിനേഷൻ സ്വീകരിച്ചവർക്കും അല്ലാത്തവർക്കും വ്യത്യസ്ത ക്വാറൻറ്റൈൻ നിയമങ്ങളാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് വാക്സിനേഷൻ പൂർത്തിയാകാത്ത ഒരാൾ രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയാൽ അയാൾ പതിനാല് ദിവസം ക്വാറൻ്റൈനിൽ ഇരിക്കണം എന്നാൽ വാക്സിനേഷൻ പൂർത്തിയാക്കിയ വ്യക്തി രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയാൽ ഏഴ് ദിവസത്തിനു ശേഷം പി പരിശോധന നടത്തി ഫലം നെഗറ്റീവാണെങ്കിൽ ക്വാറൻ്റൈൻ അവസാനിപ്പിക്കാവുന്നതാണ് കോവിഡ് പോസിറ്റീവ് രോഗിയായ വ്യക്തിയുടെ ഐസൊലേഷൻ കാലയളവും പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചവർക്കും അല്ലാത്തവർക്കും വ്യത്യസ്തമായിരിക്കും വാക്സിനേഷൻ പൂർത്തിയാക്കിയവരുടെ ഐസൊലേഷൻ കാലയളവ് ഏഴ് ദിവസമായും അല്ലാത്തവരുടേത് പത്ത് ദിവസമായും നിശ്ചയിച്ചിട്ടുണ്ട് ഐസൊലേഷൻ കാലയളവിലും അതിനുശേഷവും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച എല്ലാവരെയും അല്ലെങ്കിൽ രണ്ടാം ഡോസ് സ്വീകരിച്ച് ഒമ്പത് മാസത്തിൽ കവിയാത്ത കാലയളവിലുള്ള എല്ലാവരെയും പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്ത വ്യക്തിയായി കണക്കാക്കപ്പെടും അതേപോലെ കോവിഡ് ബാധിതരായി ഇരുപത്തെട്ട് ദിവസത്തിൽ കൂടുതൽ പിന്നിടാത്തവരെയും ശേഷി കൈവരിച്ചവരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ സ്വീകരിച്ച എല്ലാവരും ഒമ്പത് മാസത്തിന് മുമ്പായി ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു മൂക്കൊലിപ്പ് തുമ്മൽ ചുമ തൊണ്ടവേദന തലവേദന അല്ലെങ്കിൽ പനി ശ്വാസതടസ്സം മുതലായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഇവർ ധാരാളം വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം ആവശ്യമെങ്കിൽ പനി കുറയുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുകയും രോഗലക്ഷണങ്ങൾ തുടരുകയോ തീവ്രമാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വൈദ്യോപദേശ സഹായം തേടണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു